നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കി എടുക്കുന്ന ചിക്കൻ വെച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. നാടൻ രീതിയിൽ തയ്യാറാക്കുന്നത് ചിക്കൻ തോരനാണ് നമുക്ക് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമായിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. നമുക്കതിൻ്റെ സിമ്പിളായിട്ടുള്ള രീതി ഒന്ന് കണ്ടു നോക്കാം. പ്രിപ്പറേഷനിലോട്ട് പോവാം. ഇറച്ചി തോരൻ തയ്യാറാക്കുന്നതിന് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പം ആ കടായിലോട്ട് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തു. അതിൽ കൂടെ തന്നെ ഒരു ചെറിയ പീസ് പട്ടയും ചേർത്ത് കൊടുത്തു. ഇനി നമ്മളതിലേക്ക് 15 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. അതിൽ കൂടെ തന്നെ നമ്മൾ 2 വലിയ ഉള്ളി അതും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് നേരം നമ്മൾ ഇതിട്ടൊന്നും വഴറ്റേണ്ട കാര്യമില്ല. ഉള്ളി ചെറുതായിട്ട് വഴണ്ടു വന്നതിന് ശേഷം ഞാനതിലേക്ക് ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. അതിൽ കൂടെ തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വരുമ്പോൾ നമ്മളതിലേക്ക് 3.5 ടൊമാറ്റോ മീഡിയം സൈസ് ടൊമാറ്റോയാണ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ആയതുകൊണ്ടാണ് നമ്മൾ ടൊമാറ്റോ ചേർക്കുന്നത്. ടൊമാറ്റോ ചേർത്തതിന് ശേഷം നമ്മളതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് ഒരു 500 ഗ്രാം അടുപ്പിച്ച് ചേർക്കുകയാണ്. ഇതിൽ കൂടെ തന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൽ കൂടെ തന്നെ ഞാൻ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിനി അരപ്പ് തയ്യാറാക്കുന്നതിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർക്കും. അതുകൊണ്ടിപ്പം ഇത്രയേ ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും. അതുപോലെ തന്നെ ടൊമാറ്റോ എന്നുള്ള വെള്ളം എല്ലാം കൂടി ചേർന്ന് അത് നമുക്ക് ആവശ്യത്തിന് വെന്ത് കിട്ടും. ചിക്കൻ ഈ ഒരളവ് അതിന് ശേഷം നമ്മളിനി ലിഡ് ഓപ്പൺ ചെയ്ത് വെച്ച് ചിക്കൻ നമ്മൾ ഫുള്ളായിട്ട് ഡ്രൈ ആക്കണ്ട. അപ്പം ചെറുതായിട്ട് അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം നമ്മൾ അരപ്പ് ചേർക്കുന്ന സമയത്ത്. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തിട്ട് നമ്മൾ അരപ്പ് വന്ന് തയ്യാറാക്കാം. തയ്യാറാക്കുന്നതിന് മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം അതിൽ 1/2 കപ്പ് നമ്മൾ നന്നായിട്ട് അരക്കാതെ എടുക്കുകയാണ്. ചെറുതായിട്ട് ചതച്ചെടുക്കും പോലെ എടുത്താൽ മതി. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ എടുത്ത തേങ്ങയിൽ 1/2 കപ്പ് നമ്മൾ മുഴുവനോട് തന്നെ അരക്കാതെ വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഈ ചതച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് നല്ലപോലെ തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്തിരിക്കുകയാണ്. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അതിൽ കൂടെ തന്നെ 3 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം പോകാനായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ചിക്കനിലോട്ട് ചേർക്കുന്നത്. ഇവിടെ ആവശ്യത്തിന് പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക്
നമ്മുടെ ചിക്കനിലോട്ട് ഇത് ചേർക്കാം. ചിക്കൻ ഏത് പരുവമായെന്ന് നമുക്ക് നോക്കാം. ചിക്കനിലുള്ള വെള്ളമെല്ലാം വറ്റി ഈ ഒരു അളവ് ഒരുപാട് അങ്ങ് ഡ്രൈ ആവണ്ട. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരപ്പതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഉള്ളത് കൊണ്ട് അരപ്പെല്ലാം അതിൽ നല്ലപോലെ തന്നെ ചേർന്ന് പിടിക്കും. അതുകൊണ്ടാണ് ഡ്രൈ ആക്കി നമ്മളത് എടുക്കരുതെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. മസാലയും അരപ്പെല്ലാം അതിൽ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തോരനാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക.